ഇക്രിമ റളിയല്ലാഹു തആലാവിന്റെ കാലഘട്ടത്തിലെ ബൈത്തുൽ മുഖദ്ദസ് സഹാബത്തിന്റെ അദീനതയിൽ വന്നു റോമാ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരെ തകർത്ത് ഭരിപ്പണമാക്കി ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കയ്യിൽ വന്നപ്പോൾ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു തആലാവിന്റെ നേതൃത്വത്തിലുള്ള സഹാബാക്കള് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉൽഘാടനം നിർവഹിക്കാൻ ആ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് നസ്രാണികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ലോകത്തിന് സമർപ്പിക്കാൻ അങ്ങനെ അറേബ്യയിലിരുന്ന ഉമർ റളിയല്ലാഹു തആലാവിനെ ക്ഷണിക്കുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആലാഹു മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയാവുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ചെറിയ ഒട്ടകത്തിന്റെ പുറത്തൊരു ബുദ്ധിനെയും കൊണ്ട് 60 പ്രാവശ്യത്തോളം പല ഭാഗങ്ങളിലായി കീറിപ്പോയിട്ട് തുന്നിച്ചേർത്ത് വെച്ചൊരു കുപ്പായവുമിട്ട് രാജ്യത്തിന്റെ ഖലീഫയായ ഉമറിന്റെ കുപ്പായമേടാ 60 സ്ഥലങ്ങളിൽ കീറിപ്പോയിട്ട് തുന്നി തുന്നി ചേർത്ത് വെച്ച ഒരു പടയ കുപ്പായവുമിട്ട് തന്റെ ബുദ്ധിനെയും കൊണ്ട് യാത്രയാവുകയാ കുറെ നേരം നടന്നപ്പോ ഉമർ റളിയല്ലാഹു തആലാഹു ബുദ്ധിനോട് പറഞ്ഞു വൃത്തിയാ എനിക്ക് അല്ലാഹനെ പേടിയാ ഇത്രയും നാൾ ഒട്ടകപ്പുറത്ത് ഞാൻ ഇരുന്നപ്പോ നീ കടിഞ്ഞാൻ പിടിച്ചു നടന്നല്ലോ ഇനി നീ ഒട്ടകപ്പുറത്ത് കയറുക ഞാൻ നിന്നെ കടിഞ്ഞാൻ പിടിച്ചു നടക്കാ അടിമ പറഞ്ഞു അമീറുൽ മുഅ്മിനീ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അമീറുൽ മുഅ്മിനീ നടക്കുമ്പോ ഞാൻ ഒട്ടകപ്പുറത്ത് കയറാനോ ഇതാണ് ഇസ്ലാം കടന്നു വന്ന സംസ്കാരത്തിന്റെ രാജപാത എന്ന് ലോകചരിത്രത്തോട് വിളിച്ചു പറയാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല ഇല്ല അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും അടിമയാണ് നീയും അടിമയാണ് അതുകൊണ്ട് അടിമയെ ഒട്ടകപ്പുറത്ത് കയറുക അടിമ ഒട്ടകപ്പുറത്ത് കയറി ഉമർ റളിയല്ലാഹു തആലാനെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് താട നടക്കുകയാ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആലാനഹു ഈജിപ്തിലെ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് മുഴുവനും രാജ ചിഹ്നങ്ങളും രാജ അധികാരങ്ങളും ഉള്ള പളപള മിന്നുന്ന കുപ്പായമിട്ടിട്ട് അറേബ്യയുടെ ഖലീഫ ഉമറിനെ അദ്ദേഹം കേട്ടു പരിചയിച്ചിട്ടുള്ള കാണാൻ ആകാംക്ഷയോടെ കാത്തുനിന്ന ഉമറിനെ സ്വീകരിക്കാൻ ആളുകളെ കാത്തു നിൽക്കുമ്പോ വിവരം കിട്ടി 60 പ്രാവശ്യം കീറിപ്പോയ കുപ്പായമിട്ടിട്ട് ഉമർ ഇറങ്ങാൻ പോവുകയാ സയ്യിദ് റളിയല്ലാഹു തആലാഹു ഓടി ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അലിയേ അലിയിൽ മുറുത്തല്ലാ ഒരു വിവരം നിങ്ങളോട് പറയാനുണ്ട് ഇസ്ലാമിന്റെ ഖലീഫയെ പ്രതീക്ഷയോടെ റോമക്കാര് കാത്തു നിൽക്കുമ്പോ റോമയുടെ അധികാരികളോ വടിയും ചിഹ്നവും വലുപാളും ഒക്കെ വെച്ച് അവര് രാജചിഹ്നത്തോടുകൂടി പ്രാപത്തോടെ നിൽക്കുമ്പോ 60 പ്രാവശ്യം കീറിപ്പറഞ്ഞു പോയ കുപ്പായമിട്ടിട്ട് ഉമർ വരാ പോകുന്നു അലിയേ അതുകൊണ്ട് ഉമറിനോട് നല്ലവര് വസ്ത്രമിട്ടിട്ട് വരാൻ പറയോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലാഹു പറഞ്ഞ മറുപടി ഇല്ല ഇല്ല എനിക്ക് ഉമറിനോട് പറയാ പേടിയാ എനിക്ക് ഉമറിന് പേടിയാ എനിക്കിതും പറഞ്ഞോണ്ട് ഉമറിന്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ല ആരാ പറയുന്നതെന്നറിയോ ഖൈബറിൽ യുദ്ധം നടക്കുമ്പോ ഇടത്തെ കൈകൊണ്ട് ഖൈബറിന്റെ ഉരുക്കുവാതിൽ പിടിച്ചെടുത്തിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്താ പിന്നീട് 40 പേര് 10 പേര് വെച്ച് 4 ഭാഗത്ത് മൂലയിൽ പിടിച്ചിട്ട് അരങ്ങാത്ത ഇരുമ്പ് വാതില് ഇടത്തെ കൈ കൊണ്ടെടുത്തിട്ട് ചുരട്ടിയിട്ട് യുദ്ധം ചെയ്താ വീരാളി വീരനെ വില്ലാളി വീരനെ സയ്യിദുന അലിയേ മുറത്തല്ലാ അനല്ലദി സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈഫി ഖാബത്തിൻ കരേഹിൽ മങ്ങറ ഞാൻ പുലിക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഹൈബറിനോട് പോരാട്ടം നടത്തിയ അലി പറഞ്ഞു എനിക്കുമറിനോട് പറയാ പേടിയാ പിന്നെ ആരാ ഇത് പറയാ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ നമുക്ക് ആയിഷ ബീവിയോട് ചെന്ന് പറയാ ചരിത്രത്തിന്റെ രഥസ്മൃതികളിൽ നാം ഒത്തിരിക്കേണ്ട അനിർവചനീയമായ ഒരു വീടിന്റെ അവസ്ഥ പറയാനാണ് ഞാനിത് പറഞ്ഞത് മഹനീയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആലാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുമ്പോ കാണുന്ന കാഴ്ചയേതാ 60 പ്രാവശ്യം കീറിപ്പോയ കുപ്പായം ധരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈത്തപ്പന മരത്തിന്റെ ഓല ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ കിടക്കുകയാ പോയിട്ട് വിളിച്ചു യാ അമീറുൽ മുഅ്മിനീ
ഉമർ അവിടേക്ക് വരുമായിരുന്നല്ലോ. ഇല്ല ഇല്ല, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്നതാണ്. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയിര നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നുവോ? പോകുന്നു. എന്നാലും നിങ്ങൾ പോകുമ്പോ അവിടെ റോമാ രാജാക്കന്മാര് പ്രതാപത്തോടെ നിൽക്കുമ്പോ ഇസ്ലാമിന്റെ ഖലീഫയായ നിങ്ങൾ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് പോകണേ, നല്ല ഒരു വസ്ത്രം ഇട്ടിട്ട് പോകണേ. ഇത് പറയേണ്ട താമസം ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിച്ച ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരു വീട്ടിലെ താമസക്കാര് മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടും പിന്നീട് വന്ന ലോകത്തിന് പറയാനുണ്ടായിരുന്നൊരു മാതൃക ഉണ്ടായത് ആ കൊച്ചുകുട്ടി നിന്ന ആയിഷ ബീവിയേ, അല്ലാണ്ട് റസൂൽ നിങ്ങളെ തലാക്ക് ചൊല്ലി എന്നറിഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ. നിങ്ങളുടെ പേരിൽ മക്ക മുനാഫിക്കീങ്ങൾ അപവാദം പറഞ്ഞിട്ട് ഹബീബായ നബി നിങ്ങൾ വല്ലാതെ ദുഃഖിച്ചു വീട്ടിലെ കിടക്കുമ്പോ നിങ്ങളെ ഹബീബായ നബി നിങ്ങളെ തലാക്ക് ചൊല്ലി എന്ന വാർത്ത മദീനയിൽ പരന്നപ്പോ അതിന്റെ നിജസ്ഥിതി അറിയാ. ഞാൻ ഹബീബായ നബി നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നു. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടത് എന്റെ ഹബീബായ നബി നിങ്ങളോട് സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാ. അവിടേക്ക് ഞാൻ വന്നപ്പോ എന്റെ ഹബീബായ നബി നിങ്ങൾ ഈ തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടന്നുണങ്ങുന്നത് ഞാൻ കണ്ടതല്ലേ ആയിഷ. എന്റെ വിളി കേട്ടെടുവേക്കുമ്പോ എന്റെ ഹബീബായ നബി നിങ്ങളുടെ വിസാരത്തിന്റെ ശരീരത്തിൽ ഈ തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളങ്ങൾ അതേപടി തെളിഞ്ഞു കിടന്നല്ലോ ആയിഷ. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹബീബായ നബി നിങ്ങളുടെ വയറ്റിലേക്ക് നോക്കുമ്പോ വയറ് മുഴുവനും ഒട്ടിക്കിടന്നിട്ട് നബി നിങ്ങളുടെ വാരിയല് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടല്ലോ ആയിഷ. എന്തേ നബി എന്തേ ഉമറേ എന്ന് ചോദിക്കുമ്പോ മറുഭാഗത്ത് ഞാൻ കണ്ടത് വിശപ്പ് സമയത്ത് വെള്ളത്തിലിട്ടിട്ട് വായിലിട്ടൊരു സ്വാദ് കിട്ടുമ്പോ ഊരിയിട്ടിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഈത്തപ്പഴം തിന്നാനില്ലാതെ അതിന്റെ കുരുക്കൾ വെള്ളത്തിലിട്ടിട്ട് തിന്നുന്നത് ഞാൻ കണ്ടല്ലോ ആയിഷ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ട അവസ്ഥയിൽ നിന്ന് ഞാനെന്ന് മാറണോ ആയിഷ? അല്ലാണ്ട് റസൂലിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത പാഠം ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിന് ഞാൻ വിടണോ? ഉമ്മുൽ മുഅ്മിനീൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പറ ഉമർ ആഡംബരത്തിന്റെ വസ്ത്രമിട്ടിട്ട് കിസ്റയുടെ മുമ്പിലേക്ക് പോകാം, ഇവർ ആഡംബരത്തിന്റെ സ്വരൂപം ഇട്ടിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാം. അതല്ല എന്നെ ഹബീബായ നബി തങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് ഞാൻ പഠിച്ച സുന്നത്തിന്റെ പാഠങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഏതാ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ ഉമ്മി മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഇത് കേട്ടിട്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോയത്രേ. അച്ഛവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.